ഈ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ ഇന്ത്യയിലെ സമ്പന്നനായ ഗൗതം അദാനി ട്രില്യണയർ പദവി കൈവരിക്കുമെന്നാണ് പുറത്തു വരുന്ന പ്രവചനങ്ങൾ. എന്നാൽ ട്രില്യണയർ ക്ലബിൽ ചേരാനിരിക്കെ ഒന്നിനു പുറകെ ഒന്നായി അദാനിയും അദാനി ഗ്രൂപ്പും വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി സ്വിറ്റ്സർലൻഡിൽ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 5 ബാങ്ക് അക്കൗണ്ടുകളിലായുള്ള 31 കോടി ഡോളറിന്റെ ഏകദേശം 2600 കോടി രൂപയുടെ നിക്ഷേപം സ്വിസ് അന്വേഷണ ഏജൻസികൾ മരവിപ്പിച്ചുവെന്ന റിപ്പോർട്ടാണ് പുതിയ വെല്ലുവിളി. ഹിൻഡൻബർഗാണ് ഈ ഗുരുതര ആരോപണം പുറത്തുവിട്ടത്. സ്വിസ് ക്രിമിനൽ കോടതി പുറത്തുവിട്ട വിവരങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഹിൻഡൻബർഗ് പുറത്തുവിട്ട ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വാദം. നികുതി ഭാരമില്ലാത്ത രാജ്യങ്ങളായ ബ്രിട്ടീഷ്, വെർജിൻ ഐലൻഡ്സ്, മൗറീഷ്യസ്, ബർമുഡ എന്നിവിടങ്ങളിലെ ചില കടലാസ് കമ്പനികളുമായി ബന്ധപ്പെട്ട നിക്ഷേപമാണ് മരവിപ്പിച്ചതെന്നും ഈ കമ്പനികൾക്ക് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ നിക്ഷേപമുണ്ടെന്നും സ്വിറ്റ്സർലാൻഡിലെ ക്രിമിനൽ കോടതിയുടെ രേഖകൾ വ്യക്തമാക്കുന്നുണ്ടെന്ന് ഹിൻഡൻബർഗ് പറയുന്നു. 2021 മുതൽ സ്വിറ്റ്സർലാൻഡിലെ ജനീവ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ടെന്നും സമൂഹ മാധ്യമമായ എക്സിൽ ഹിൻഡൻബർഗ് വ്യക്തമാക്കി. സ്വിസ് ഓൺലൈൻ മാധ്യമമായ ഗോതം സിറ്റിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതെന്നും ഹിൻഡൻബർഗ് പറയുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന അദാനി കമ്പനികളുടെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ ഓഹരി വിപണി നിയന്ത്രകരായ സെബി കൂടുതൽ സമയം തേടിയത് അടുത്തിടെ വിവാദമായിരുന്നു. നിരനിരയായി എത്തുന്ന ഈ ആരോപണങ്ങളിൽ അദാനി ആടി ഉലയുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.